മിശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ പശുത്തെ അമ്മയുടെ മാതിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു പൊതു ദൈവരായി തന്നെ രഹസ്യങ്ങൾ നമ്മൾ ഒന്നൊന്നായി ഈ വചന പ്രബോധന പരമ്പരയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ സെഷനിൽ ഈ ഒരു പരമ്പരയിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ഞാനൊന്ന് സമ്യക്കായിട്ട് അവതരിപ്പിച്ചിരുന്നു നമുക്കതിനു മുമ്പ് കണ്ട് നിർത്തിയിരുന്നതായ വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം തലമുറകളിലൂടെ കടന്നു വരുന്ന ദുസ്വാധീനങ്ങൾ ദുഷ്ടൻ്റെ ശക്തി തിരിച്ചറിയാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ നാല് തലമുറകളെ നമ്മൾ അടുത്ത് നിരീക്ഷിച്ചു വരികയായിരുന്നു റൂത്തിൻ്റെ പുസ്തകത്തിൽ ആരംഭിച്ച് സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൽ സാമുവൽ പ്രവാചകൻ ബദ്രഹമില് ജസ്സയുടെ ഭവനത്തിൽ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടെത്തുന്ന രംഗം നമ്മൾ കാണുകയുണ്ടായി ജസ്സയുടെ മക്കളിൽ ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ ദൈവം നിയോഗിച്ചു പക്ഷെ ആരെയാണെന്ന് പറഞ്ഞല്ല സാമുവല്ലെ വിടുന്നത് സാമുവെല് ജസയുടെ വീട്ടിലെത്തി കഴിയുമ്പോൾ മൂത്തേ ആൾ വന്നു എലിയാബ് എലിയാബ് വന്നപ്പോൾ എലിയാബ് ആയിരിക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന് വിചാരിച്ചുകൊണ്ട് അഭിഷേകത്തിനായിട്ട് സാമുവിൽ ഒരുങ്ങുമ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു അവനെയല്ല ഞാൻ രാജാവായിട്ട് വെച്ചിരിക്കുന്നത് അവൻ്റെ ആകാര വടിവോ ഉയരമോ നീ നോക്കണ്ട നമ്മളതേ പറ്റി കഴിഞ്ഞ രൂപത്തെ സെഷനിൽ പങ്കുവെച്ചതാണല്ലോ തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് സാമുവിൽ ചോദിക്കുകയാണ് നിനക്ക് മറ്റു മക്കൾ ഇല്ലേ അവരെല്ലാം എവിടെ അപ്പം അവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു ഓരോരുത്തരെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടു വന്നു അവരെല്ലാവരെയും കണ്ടിട്ടും സാമുവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വ്യക്തത കിട്ടുന്നില്ല ഇതാണ് രാജാവായിട്ട് വായിക്കപ്പെടേണ്ട മകനെന്നും എല്ലാവരും തീർന്നു തീർന്നുവന്ന മട്ടിൽ ജസ്സെ നിൽക്കുമ്പോൾ സാമു വീണ്ടും ചോദിക്കുകയാണ് ഇനി ആരുമില്ലേ അപ്പോൾ ജസ്സെ പറയുകയാണ് ഇനി ഒരാളും കൂടെയുണ്ട് ഇളയ മകൻ പതിനൊന്നാമത്തെ വാക്കിൽ നമ്മൾ വായിക്കുകയാണ് ഇളയ മകൻ അവന് മലഞ്ചെരുവിൽ ആട് മേയ്ക്കാൻ പോയിരിക്കുകയാണ് അവനൊരു പയ്യനാണ് എന്ന മട്ടിൽ അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് പിതാവ് ജസ്ത സംസാരിക്കുന്നത് പക്ഷേ അത് കേൾക്കുമ്പോഴേ സാമുവേല പറയുകയാണ് വേഗം അവനെ ആളയച്ചു വരുത്തുക അവന് വന്നിട്ടേ അടുത്ത കാലത്തേക്ക് ഞാൻ കിടക്കുകയുള്ളു പൊണ്ണ ജസ്ത അവനെ ആളയച്ചു വരുത്തി അവനെ പറ്റി വായിക്കുകയാണ് പന്ത്രണ്ടാം തിരുവചനം ഞാനിത് വായിച്ചു വായിച്ച് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ സാധിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച് ഫോളോ ചെയ്യുന്നത് ഒത്തിരി ഉപകാരമായിരുന്നു കാരണം നമ്മൾ വചനത്തിനോട് ഇങ്ങനെ പടിപടിയായിട്ട് കൃത്യമായിട്ട് ധ്യാനിച്ച് കണ്ടുവരികയാണ് വചനത്തിൽ വേരൊന്നി വളരുക നമുക്കുള്ള വലിയ ആവശ്യമാണ് നമുക്കറിയാം നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ കേട്ട് ഇരുന്ന് പോകുന്നത് വേറെ മാർഗമില്ല അങ്ങനെ ചെയ്യാം അതെല്ലാം സാധിക്കുമെങ്കിൽ നമ്മൾ ബൈബിളെടുത്ത് സമ്പന്ന ബൈബിളെടുത്ത് പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ ഈ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് അങ്ങോട്ട് വേഗം കിടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് നീങ്ങുന്നത് കാരണം മുന്നോട്ട് വരുമ്പോഴ് നമ്മുടെ പല വചനഭാഗങ്ങളും അത് കണ്ട് അതിൻ്റെ വാക്കുകളും സവിശേഷ പശ്ചാത്തലവും ഒന്ന് ധ്യാനപൂർവം നിരീക്ഷിച്ച് വിചിന്തന വിഷയമാക്കിക്കൊണ്ടായിരിക്കും നീങ്ങുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാലി ലോയ കാലിൽ ലോയ കാലി പന്ത്രണ്ടാം വാക്യം ഇങ്ങനെയാണ് ജസെ അവനെ ആളയച്ചു വരുത്തി പവിട നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക സാമവലിന് ദൈവത്തിൻ്റെ കൽപ്പന പ്രേരണ ഉള്ളിക്കെട്ടുകയാണ് നമ്മൾ രണ്ട് സഷം മുമ്പ് കണ്ടതാണ് ദൈവത്തിൻ്റെ സ്വരത്തിന് ഉള്ളിൽ കാതോറക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമാണ് ഡിസൈൻമെൻറിൻ്റെ വലിയ കൃപയാണത് നമ്മളെല്ലാവരും അത് വളർത്തിയെടുക്കണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നിർബന്ധമായിട്ട് നമ്മളതിൽ വളർന്നെങ്കിൽ നമുക്ക് ദുഷ്ടൻ്റെ പ്രേരണകളെ തിരിച്ചറിഞ്ഞ് ദൂരീകരിച്ച് ദൈവത്തിൻ്റെ പ്രേരണകളെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് ദുഷ്ടൻ തൊടുകയില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ശ്രമിക്കുന്ന വിവേചനത്തിൻ്റെ വരം ഡിസൈൻമെൻ്റ് വളർത്തിയെടുക്കണം ഇവിടെ സാമുവത് കിട്ടുകയാണ് ദൈവം പറഞ്ഞു അവനാണ് തെഞ്ഞിരക്കപ്പെട്ടവൻ അവനെ നീ അഭിഷേകം ചെയ്യുക പതിമൂന്നാം വാക്യം സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു ഇവിടെ കണ്ടതാണ് മുളം കുഴലിൽ ഒലിവ് തൈലം എടുത്ത് അതുമായിട്ടാണ് അന്ന് ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിൽ അയക്കപ്പെടുന്ന പ്രവാചകന്മാർ പോയിരുന്നതും ഏതൊരു വ്യക്തിയാണോ പ്രത്യേകം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവനം നിറയ്ക്കേണ്ടത് ആ വ്യക്തിയുടെ മേൽ ഈ കുഴല് തുറന്ന് ഒലിവതായാലും തലയിലേക്ക് ഒഴിച്ചിട്ട് അതിങ്ങനെ എണ്ണ പുരട്ടി പൊരട്ടി പുരട്ടി ഇറക്കിയെടുക്കുക പ്രാർത്ഥനാപൂർവം അത്രയേ ഉള്ളൂ അന്നത്തെ കർമ്മം ഇന്ന് തിരപ്പട്ട ശുശ്രൂഷയിലൊക്കെ ചെയ്യുന്ന വലിയ കർമ്മങ്ങളുടെ അന്നത്തെ രീതി അത്രയേ ഉള്ളൂ അപ്പോൾ രാജാവുമായിട്ട് അഭിഷേകം ചെയ്യുന്ന പ്രക്രിയയാണിത് അപ്പോൾ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാബീതൻ്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുവൽ റാമായിയിലേക്ക് തൻ്റെ സ്വസ്ഥ താമസ തലത്തേക്ക് തിരിച്ചു പോയി അപ്പോൾ ഈ കുഴലിൻ്റെ തൈലം ഈ സാമുവലെടുത്ത് ദാബീതൻ്റെ തലയിൽ ഒഴിച്ച് ഇങ്ങനെ തൂത്ത് എണ്ണ എന്ന് പറയുന്നത് അനോയിൻ്റ് ചെയ്യുക ഇംഗ്ലീഷിൽ അഭിഷേകം ചെയ്യുക മലയാളത്തിൽ ആ വാക്ക് വാക്കിൻ്റെ കൃത്യ അർത്ഥം എണ്ണ പുരട്ടുക എന്നാണ് എണ്ണ പുരട്ടുന്ന പ്രക്രിയ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് സാമുവല് ചെയ്തപ്പം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടായി നമ്മൾ ഈശോയുടെ ശുശ്രൂഷ ശ്രദ്ധിക്കുമ്പോൾ പ്രതി നിയമ കാലഘട്ടത്തിൽ ഈ രണ്ട് പേരെയൊക്കെ ഈശോ അയക്കുമ്പം നമ്മൾ കാണുന്നില്ലേ ഒരു വീട്ടിൽ ചെന്നിട്ട് സമാധാനം ആശംസിക്കുക സമാധാനം ആശംസിക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടികൊള്ളും എന്നാണ് ഈശോയുടെ പറയുന്നത് അങ്ങനെ സമാധാനം നിസ്സാരമായ ഒന്നോ രണ്ടോ വ്യക്തികളുടെ നിസ്സാരമായ വാക്കു വഴിയായിട്ട് ആ വീട്ടിൽ ആ കുടുംബാംഗങ്ങളിൽ കുടികൊള്ളുന്ന അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് പറഞ്ഞ് അയക്കുന്നത് ദൈവം ആയതുകൊണ്ടാണ് അങ്ങനെ അയക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രേക്ഷിത ദൗത്യം മിഷനറി എൻഡവ അല്ലെങ്കിൽ അപസ്തോല ദൗത്യം സ്ലീഹ സ്ലീഹയായിട്ട് അയയ്ക്കുക അയക്കപ്പെടുക അപ്പം അവിടെ ആര് വന്നു ആര് പറഞ്ഞു എന്ത് പറഞ്ഞു ആരെന്തു ചെയ്തു എന്നുള്ളതല്ല ആര് ദൗത്യം കൊടുത്ത് അയച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ദൗത്യത്തിൻ്റെ കരുത്ത് ആര് അയച്ചു എന്നുള്ളതാണ് മഹാരാജാവ് ഒരു കത്ത് കൊടുത്തയച്ചാൽ ഏത് ദൂതന്നെയും കൊടുത്തയച്ചു എന്നുള്ളതല്ല ആ കത്ത് മഹാരാജാവാണ് കൊടുത്തയച്ചത് രാജാവിൻ്റെ ഒപ്പുണ്ട് സ്ഥീലുണ്ട് രാജാവിൻ്റെ കത്ത് ഒരു നിസ്സാരനായ അടിമ കൊണ്ട് തന്നാൽ പോലും ഇത് രാജാവ് തന്നതാണ് എന്ന് ബോധ്യത്തോടെ സ്വീകരിക്കുമ്പം രാജാവിൻ്റെ സാന്നിധ്യം മനസ്സ് സ്വീകരിക്കുന്ന കരുത്താണ് സ്വീകരിക്കുന്ന വ്യക്തിക്ക് കിട്ടുക അതാണ് വിശ്വമെത്തായ സവിശേഷത്തിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഒക്കെ വാക്യങ്ങളിൽ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം കിട്ടുന്നു എന്ന് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സാമൽ പ്രവാചകൻ കടന്നു വന്നു കുറച്ച് തൈലും തലയിലൊഴിച്ച് തൂത്ത് എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു പോയി ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഏതായത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറയുകയാണ് അങ്ങനെ എണ്ണ പുരട്ടുമ്പോൾ ദൈവത്തിൻ്റെ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരുന്ന അനുഭവത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ കരിസ്മാറ്റിക് മേഖലയിലൊക്കെ നമുക്കറിയാം അഭിഷേകം ഉണ്ട് അഭിഷേകം നിറഞ്ഞു അല്ലെ അനോയിൻറ്റിങ് ഉണ്ട് പവർഫുൾ അനോയിൻറ്റിങ് എന്നൊക്കെ പറയുന്നത് പശു താല്മാവന് നേരെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ വന്നിരിക്കുന്നതും ഇപ്പം ഇവിടെ നമ്മൾ ദാബിത അഭിഷേകം ചെയ്യപ്പെടുന്ന കാര്യം കണ്ടു ഇപ്പം നമ്മൾ ദാബിതിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു വിചിന്തനത്തിൻ്റെ രണ്ടു ദിവസം മുൻപ് നമ്മൾ ബോവാസ് റൂത്ത് എന്നിങ്ങനെയുള്ള ഈ ദാബീതിൻ്റെ നാല് തലമുറ മുൻപുള്ള ആ വല്ലപ്പനെയും വല്ലമ്മയും കണ്ടപ്പോൾ അവിടെ നന്മ ശ്രദ്ധിക്കുകയുണ്ടായി എന്തുമാത്രം നന്മ നിറഞ്ഞ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ദൈവത്തോടുള്ള വിശ്വസ്ത ദൈവഭയം കൽപ്പന പാലിക്കുന്നത് മറ്റുള്ളവരുടെ ആദരവ് പരസ്പര ബഹുമാനം സ്വയം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് പോലും പിള്ളേർക്കൂടി നിലകൊള്ളാനുള്ള സന്നദ്ധത ലൈംഗിക വിശുദ്ധി ഒരുപാട് രീതിയിൽ അവിടെ നന്മ നമ്മൾ നല്ലത് കണ്ടതാണ് അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ആ വല്യപ്പനും വല്ലമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും അവർ അവിടെ മക്കളിലേക്ക് ഓപത് പിന്നെ ഓപത് വഴി ജസ്സയിലേക്ക് ജസ്സയും ഭാര്യയും വഴി ഈ തലമുറയിലേക്ക് അങ്ങനെ ദാവിതിയിലേക്ക് കടത്തു കിട്ടതായ നന്മ മാത്രം അതിൻ്റെ നിറവിൽ പുഷ്പിച്ച് ഫലമണി നിൽക്കുന്നു എന്നതിൻ്റെ നേർ ചിത്രമാണ് ദാവീതിൻ്റെ ജീവിതം ദാബീതി നമ്മൾ കാണുന്ന നന്മകൾ ദാവീത് എന്ന വ്യക്തിയുടെ മാത്രം നന്മയല്ല നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉത്ഭവ പാപത്തെക്കുറിച്ചുള്ള പ്രബോധനം നമ്മൾ വായിക്കുമ്പോൾ അതിനെത്തി കാണുമ്പം സഭയുടെ ഭഗവാൻ സത്തിക്കുമ്പോൾ അത് പാപത്തെക്കുറിച്ച് മാത്രമുള്ള പ്രബോധനമല്ല മറിച്ച് ആ പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ആദ്യ വാക്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ എൻ്റെ കല്പന പാലിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ മക്കളെ ആയിരം ആയിരം തലമുറകൾ വഴി ഞാൻ അനുഗ്രഹിക്കും ആയിരം ആയിരം തലമുറകളിലേക്ക് അനുഗ്രഹം ഭക്ഷിക്കും അവിടെ നമ്മൾ മറുവശം കാണുന്നത് നമുക്കറിയാം എന്നാൽ എന്നെ വെറുക്കുകയും ദ്വേഷിക്കുകയും എന്നെ കല്പന ലംഘിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ മക്കൾക്ക് മൂന്ന് നാല് തലമുറ വരെ ശിക്ഷ കൊടുക്കും അപ്പം നാല് തലമുറ വരെ ശിക്ഷ ഇവിടെ പരിമിതപ്പെടുത്തി പറയുന്നിടത്ത് മറുവശത്ത് ആയിരം തലമുറകളിലേക്ക് അനുഗ്രഹം എടുക്കുന്ന അനുഭവമാണ് അങ്ങനെയെങ്കിൽ നാല് തലമുറയിലേക്ക് എന്ന് മാത്രം അനുഗ്രഹമാണ് കർന്നന്മാർ വഴി മക്കളിലേക്ക് ഒഴുകി ഇറങ്ങുക അതിൻ്റെ മനോഹരമായ നേർ ചിത്രമാണ് ഓവാസിൻ്റെ രോത്തിൻ്റെയും നാലാം തലമുറയിലെ ദാവീദ് ഇങ്ങനെ നന്മ നിറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക ഏതൊക്കെ മേഖലയിലാണ് ദാവീതിൻ്റെ ജീവിതത്തിൽ പൂർവികർ വഴി വന്നിരിക്കുന്നതായി കരുത്ത് നിറഞ്ഞു തുളുമ്പുന്നതായി എന്ന് നമുക്കിനെ ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു കാര്യം പതിനാലാമത്തെ തിരുവചനം കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവുളിൻ്റെ പൃഥ്വന്മാർ അവരോട് പറഞ്ഞു ദൈവം വായിച്ചൊരു ദുരാൽമ വാങ്ങയെ പീഡിപ്പിക്കുന്നു ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കുവാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം ദുരാത്മാവാങ്ങയിൽ ആവസിക്കുമ്പോൾ അവന് കിന്നരം വായിച്ച അങ്ങയ്ക്ക് ആശ്വാസം നൽകും കിന്നരവായനയിൽ നിപുണനായ ഒരുവനെ തേടി പിടിക്കാൻ സാവുൾ പൃഥ്വിന്മാരോട് കൽപ്പിച്ചു ഇവിടെ ഒരു കാര്യം നമുക്ക് അടുത്തൊരു സെഷനിൽ സമയമെടുത്ത് കാണേണ്ടതായിട്ടുണ്ട് അതായത് ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിനെ പീഡിപ്പിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം അയച്ചു ദുരാത്മാവ് എന്തുകൊണ്ടാണ് ദൈവം ദുരാത്മാവിനെ അയക്കുന്നതായിട്ട് ഇവിടെ നമ്മുടെ വചനത്തെ വായിക്കുന്നത് ദൈവം ദുരാത്മാവിനെ അയക്കുമോ നമുക്കതേപ്പറ്റി അല്പം കൂടി സമയമെടുത്ത് കാണേണ്ട ആവശ്യമുണ്ട് നമുക്കൊരു പക്ഷേ അത് വരുന്ന സെഷനിൽ കാണാം ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദാവീതിൽ നിറഞ്ഞു നിന്നിരുന്ന നന്മയുടെ ചില നേർ ചിത്രങ്ങളും ഇവിടെ ദാ സാവോൾ രാജാവ് കൃത്യമായിട്ട് പറയുകയാണ് കിന്നര വായനയിൽ നിപുണനായ ഒരുമനെ തേടിപ്പിടിച്ച് കൊണ്ടുവരിക ഈ കിന്നര വായന എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ പഴയ കാലഘട്ടങ്ങളിൽ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചും പാട്ടുപാടിയുമൊക്കെ ആളുകൾ സംഗീതത്തിൽ ആഘോഷിക്കാനോ പരിശീലനം നേടാനോ പരിശീലനം കൊടുക്കാനോ ഒക്കെ നോക്കുമ്പോൾ അവരതിന് ഉപയോഗിച്ചിരുന്ന ഈരടികൾ മുഴുവനും വയസ്സുകൾ മുഴുവനും ദൈവസ്തുതിപ്പുകളായിരുന്നു മറ്റു വിഷയങ്ങൾ ഒരുപക്ഷെ ഇല്ലാത്ത രീതിയിൽ കീർത്തനങ്ങൾ മുഴുവൻ ദൈവകീർത്തനങ്ങൾ ദാവീദ് ദാവീത് കിന്നരവായ നിപുടനായിട്ട് നമ്മളിവിടെ കാണുമ്പോൾ ദാവീദ് കിന്നരം വായിച്ച് പാടിക്കൊണ്ടിരുന്ന ഒരുപാട് കീർത്തനങ്ങളുണ്ട് ഗീതങ്ങളുണ്ട് അതാണ് നമുക്കിന്ന് സങ്കീർത്തനങ്ങൾ എന്ന രീതിയിൽ കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ കിന്നരവായുന് നിപുണനായ എന്ന് പറയുമ്പോൾ വെറും പാട്ട് പാടാനും കിന്നരമെന്ന സംഗീതോപകരണം ഉപയോഗിക്കാൻ പാഠവും ഒരു വ്യക്തി എന്നല്ല ഉദ്ദേശിക്കുന്നത് നല്ല പ്രാർത്ഥന ചൈതന്നെ വ്യക്തിയെ അന്വേഷിക്കുക എന്നാണ് അർത്ഥം തുറന്ന് വായിക്കുകയാണ് ബദുരേഖകാരനായ ദസയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഫൃത്തിൽ ഒരുവൻ പറഞ്ഞു അവന് കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോധാവും വാഗാതുരമുള്ളവനും കോമളനുമാണ് തുറന്ന പ്രത്യം പറയുകയാണ് കറുത്താവ് അവനോട് കൂടെയുണ്ട് കറുത്താവ് അവനോട് കൂടെയുണ്ട് കണ്ടോ അപ്പം കിന്നര വായന നിപുണനായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഈ പുറത്തിന് പറഞ്ഞു വെക്കുന്ന അവസാനത്തെ കമൻ്റ് ഇതാണ് കർത്താവ് അവനോട് കൂടിയുണ്ട് സാബൂൾ ജസ്സയുടെ അടുത്ത് ധോന്മാരെ വിട്ട് ആറ്റുടേതനായ തൻ്റെ മകൻ ദാവീദനെ എൻ്റെ അടുക്കിൽ അയക്കുക എന്നറിയിച്ചു ഉന്നെ ജസ്സെ തൻ്റെ ഇളയ മകനെ ദാവീദനെ രാജകൊട്ടാരത്തിലേക്ക് അയക്കുകയാണ് അങ്ങനെ ദാവീദ് കൊട്ടാരത്തിലെത്തി സാബൂളിന് ദാവീദനെ ഇഷ്ടപ്പെട്ടു തൻ്റെ കിണര വായനക്കാരനായിട്ട് തൻ്റെ ആശ്രിദ്ദനായിട്ട് ശുശ്രൂഷകനായിട്ട് ദാബീദനെ നിയമിക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം നമ്മൾ നോക്കുമ്പോൾ വായിക്കുകയാണ് ദൈവമയച്ച ദുരാത്മാവ് സാവൂളി പ്രവേശിക്കുമ്പോഴൊക്കെ ദാബീത് കിണ്ണനം വായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു അപ്പം ദൈവമയച്ച ദുരാത്മാവ് അതേപോലെ വീണ്ടും കാണാം സാവൂളി പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീത് കിണ്ണനം വായിക്കും അപ്പം അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാ വരെ വിട്ടുമാറുകയും ചെയ്തിരുന്നു അപ്പം കിന്നരം വായിക്കുക എന്നുള്ള പ്രക്രിയ ദാപിയത് ചെയ്തപ്പോൾ ദുരാത്മാ വിട്ടുമാറി അതിൻ്റെ അർത്ഥം ദാബിയത് കിന്നരം വായിച്ചത് വെറും എന്തെങ്കിലും സംഗീത പാഠവും പ്രകടിപ്പിക്കുന്ന ഒരു വെറും അഭ്യാസം ആയിട്ട് ആയിരുന്നില്ല ആ കിന്നരം വായന എന്ന് പറയുന്നത് നേരെ ദൈവസ്വതിപ്പാണ് നമ്മൾ നേരത്തെ സ്തുപ്പിച്ചതുകൊണ്ടാണ് അപ്പോൾ ദാബിത് കിന്നരം വായിച്ച് ദൈവത്തെ സ്വദിക്കുമ്പോൾ പൈശാചിക്ക് അരുവി ഈ മഹാരാജാവിൽ കയറിയിരുന്നത് വിട്ടു മാറിയിരുന്നു ചിശാചിനെ ബഹിഷ്കരിക്കാനുള്ള ശേഷി നിറഞ്ഞ ഒരു ദൈവിക വ്യക്തിയായിട്ട് ഇവിടെ ദാബീദിനെ നമ്മൾ കാണുകയാണ് നമ്മൾ ഏതാനും കാര്യങ്ങളിപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ദാവിനെക്കുറിച്ച് ഒന്നാമത്തെ ഒരു കാര്യം ഒരു പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ആ വൃത്യനും പറഞ്ഞു നിർത്തുന്ന അവസാനത്തെ കാര്യം പത്തൊൻപതാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട് കൂടെ ഉണ്ട് ഈ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരവസ്ഥ ആത്മീയമായിട്ട് പറയുന്നിടത്ത് അത് വലിയ ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഒപ്പുവെക്കലിൻ്റെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് കർത്താവ് കൂടെയുണ്ട് എന്ന് പറയുന്നത് ഉൽപത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ പരദേശീസയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചിട്ട് അവരെ പറസയിലാക്കി ദൈവമായി കർത്താവ് എല്ലാ ദിവസവും അവരുടെ കൂടെ വല്ലാത്ത എന്ന് എന്നൊരു വായിക്കുന്നുണ്ടല്ലോ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ അല്ലെ ദൈവത്തോട് മനുഷ്യൻ വസിക്കുന്നു ദൈവവും മനുഷ്യരും ഒരുമിച്ച് വസിക്കുന്നു ഈ ഒരു അനുഭവമാണ് പറദീസയുടെ അകക്കാമ്പ് അതാണ് പാവം വഴി നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ മേലാത്ത അവസ്ഥ ദൈവത്തെ കാണുമ്പോഴേ ഭയന്ന് ഓടുന്ന അവസ്ഥ അകന്നു പോകുന്ന അവസ്ഥ ഉൽപ്പത്തി മൂന്നിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ കണ്ടിട്ടുണ്ട് വേലാറിയപ്പം ദൈവമായ കർത്താവ് തോട്ടത്തിൽ വല്ലാത്ത നല്ല ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും ഭയന്ന് ഓടി ഒളിച്ചു ദൈവമായ കർത്താവ് വിളിച്ചു വരുന്നില്ല വരാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വരാൻ പേടിയാണ് ഞങ്ങൾ നഗ്ധരാണ് ഞങ്ങൾക്കങ്ങനെ ഭയമാണ് ഇങ്ങനെ പറഞ്ഞവർ വരാൻ വിസമ്മതിക്കുകയാണ് ആ ദൈവം കൂടെയില്ലാതെ ഭയന്ന് ഓടിച്ചിരിക്കുന്ന അവസ്ഥയാണ് നാരക അവസ്ഥ ദുഷ്ടൻ തൊടുക വഴി ആദ്യ മാതാപിതാക്കളെ കൊണ്ടായ ദുരനുഭവത്തിൻ്റെ ദൈവത്തോടുള്ള അകർച്ചയുടെ അവിടെ കാണുകയാണ് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവോത്രൻ മനുഷ്യനായിട്ട് വന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പേര് പ്രവാചകന്മാരെ ചോദിച്ചു കാണിച്ചത് എമ്മാനുവേൽ അമ്മനുവേൽ ഇമ്മാനുവേൽ എന്നവർ വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ നമ്മൾ ദൈവത്തോടു കൂടെ അങ്ങനെ ജീവിക്കുന്നവരായി നമ്മളെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി തൻ്റെ സ്വന്തം മക്കളെ തേടി ഭൂമിയിലേക്ക് വരുന്നത് യോഹനാന സവിശേഷത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്കിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവൻ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ പക്കിലേക്ക് വന്നു അസ്വഗീയർ അവനെ സ്വീകരിച്ചില്ല സ്വീകരിച്ചവർക്കെല്ലാം സ്വ ദൈവത്തിൻ്റെ മക്കളാകാൻ കഴിവ് നൽകി അങ്ങനെ കഴിവ് നേടിയ വ്യക്തികൾ ഭാവിയിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ അവരായിത്തീരും ദൈവരുടെ അനുഭവത്തിൽ അതാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ പ്രത്യേകിച്ചും അവസാന അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ കാണുന്നു ഇരുപത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടു കൂടെ അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് പുതിയ ജരശ്രയം ഇറങ്ങി വരുന്നു ആരാണീ പുതിയ ജരശ്രയം ദൈവത്തിൻ്റെ ജനം രക്ഷിക്കപ്പെട്ട ജനം കുഞ്ഞാടിൻ്റെ മണവാട്ടി ആ സ്വർഗത്ത് ദൈവത്തോടെ പോരമിച്ചായിരിക്കുന്നു അപ്പോൾ ദൈവവും മനുഷ്യരും വീണ്ടും ഒന്നായിട്ട് തീർന്നു അപ്പോൾ ദൈവം നമ്മോടുകൂടെ ദൈവം നമ്മോടുകൂടെ ആയിരിക്കുക എന്നുള്ളൊരു അനുഭവം അതാണ് പറദേശനാദ്യം ഉണ്ടായിരുന്നത് അതാണ് ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടി സ്വർഗതി കരുതി വെച്ചിരിക്കുന്ന അനുഭവം ആ അനുഭവത്തിലേക്ക് ഭൂമിയിൽ വെച്ചു തന്നെ ഏതൊക്കെ വ്യക്തികൾ കടന്നു വരുന്നോ അവർ ദൈവരാജ അനുഭവത്തിൽ കടന്നു വരുന്ന വ്യക്തികളാണ് അവർ ദുഷ്ടൻ തൊടുന്ന അനുഭവത്തിൻ്റെ ദൗർഭാഗ്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരാണ് ആണ് അതുകൊണ്ടാണ് പാവമില്ലാതെ ഉത്ഭവിച്ച വിശുദ്ധ കന്യകാമറിയത്തെ സംബോധന ചെയ്യുമ്പം കേബ്രിയൽമാരാക്കെ പറയുന്നത് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ കണ്ടോ കർത്താവ് നിന്നോട് കൂടെ ദൈവം കൂടെയുള്ള വ്യക്തിയായിട്ട് മറിയം മാറി ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ എങ്ങനെ മാറി മറിയം പാവമില്ലാതെ ഉത്ഭവിക്കാൻ ദൈവകൃപ കൊടുത്തു അമലോത്ഭവയായിട്ട് ഭൂമിയിലേക്ക് വന്ന അമ്മയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു അതേ അവസ്ഥ തന്നെയാണല്ലോ ഈശോ തന്നെ പറ്റി പറയുന്നത് ലൂക്ക നാലിൽ പുസ്തകം പുസ്തകമെടുത്ത് തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അസ്രസിൽ വന്ന സാപത്തിൽ പുസ്തകം തുറന്ന് വായിക്കാൻ ആരംഭിക്കുമ്പോൾ കിട്ടുന്ന വചനഭാഗം ഏശ അറുപത്തൊന്നിൻ്റെ ഒന്ന് നല്ല വാക്യങ്ങൾ നമുക്കറിയാം അവിടെ വായിക്കുന്ന കർത്താവ് എൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അത് വായിച്ച് പൂർത്തീകരിച്ചിട്ട് ഈശോ പുസ്തകം അടച്ചിട്ട് ചുരുൾ അടച്ചിട്ട് പറഞ്ഞ വാക്യം നമുക്കറിയാം ഈ വാക്കുകൾ ഇതായിവിടെ നിങ്ങൾ തന്നെ നിറവേറിയിരിക്കുന്നു എന്താ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പേരുണ്ട് എൻ്റെ കൂടെയുണ്ട് ദൈവാത്മാവ് കൂടെയുള്ള വ്യക്തിയാണ് ഈശോ ഈ ഒരു അനുഭവത്തിലേക്ക് ലോകത്തിൻ്റെ അവസാന നാളുകളിൽ സകല മനുഷ്യരും കടന്നു വരും എന്ന് ജോയൽ പ്രഭാതൻ പ്രവചിച്ചു അതാണല്ലോ മന്ദക്കോസ്താ തിരുനാളിൽ പശുത്താരമെന്നറിഞ്ഞപ്പോൾ പത്രദോസൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിന് ഉത്തരിച്ചുകൊണ്ട് പറയുന്നത് പുതുമീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവരാണോ ഇവർ എന്ന് കേൾവിക്കാരും കാഴ്ചക്കാരുമായ ആൾക്കാർ ആക്ഷേപം ഉന്നയിക്കുമ്പം അപസ്തർ പറഞ്ഞ രണ്ടാമത്തെ ആയി തന്നെ ആദ്യ വാക്യങ്ങൾ പസ്തോരൻ എണേറ്റി നിന്നുകൊണ്ട് ജോഹലി പ്രവാചകൻ ഒത്തിരിച്ചുകൊണ്ട് പറയുകയാണ് ഇതങ്ങനെയല്ല ദൈവം തൻ്റെ ആത്മാവിനെ ശകടമേന് വർഷിക്കുന്ന അവസാന നാളുകളുടെ ആരംഭം കുറിക്കലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ ആയിരിക്കുന്നു ആ അനുഭവത്തിൻ്റെ ഒന്നാം തരം സൂചനയാണ് ഈ ജനം ഈ സഹോദരങ്ങളിവിടെ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ദാബിദിനെ കാണുന്ന ആ ഒരു നിറവിൻ്റെ ഒരു സൂചന എന്താണെന്ന് മനസ്സിലാക്കിക്ക് ദൈവരാജ്യ അനുഭവത്തിൻ്റെ നിറവിലാണ് ദാവീദ് എന്ന വ്യക്തി അത് ജീവിച്ചിരുന്നത് ദൈവം കൂടെയുള്ള വ്യക്തിയായിട്ട് അതുകൊണ്ടാണ് ഈശോ ദൈവാത്മാവിനെ കൊണ്ട് പേശാജനെ ബഹിഷ്കരിച്ചതുപോലെ ദാവീദ് ഇത് സാബോൾ മഹാരാജാവിലെ പൈശാചിക അരൂപി കയറുന്ന അവസരത്തിലെല്ലാം അതിറക്കി വിടാനായിട്ട് പ്രാപ്തനായിട്ട് ഭാവിച്ചത് ഖാലിലൂയ ഖാലിലൂയ്യ ഖാലിൽ ലോയ ദാബിന്ന് നിറഞ്ഞ ഈ അഭിഷേകം നമ്മൾ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോ മിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ